രണ്ട് അഞ്ച് എട്ട് എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗമാണ് 2500? ഓപ്ഷൻ എ 14, ബി 15, സി 16, ഡി 17. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് SCERT 10 ക്ലാസ് ഗണിത പാഠപുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ആൻസറിലേക്ക് കടക്കാം. അതായത് ചോദ്യം ഇതാണ്, എത്രാമത്തെ പദത്തിൻ്റെ വർഗമാണ് 2500 എന്ന്. അപ്പോൾ ആ പദം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2500 സ്ക്വയർ റൂട്ട് എടുക്കുക. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 2500 = 50 എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 50 എന്നത് 2, 5, 8 എന്ന് തുടങ്ങുന്ന ശ്രേണിയിലെ എത്രാമത്തെ പദമാണ്. ഈ 2, 5, 8 എന്നിവ സമാന്തര ശ്രേണിയിലാണ് എന്ന് പറയണമെങ്കിൽ ഇവയ്ക്കൊരു പൊതുവ്യത്യാസം ഉണ്ടായിരിക്കണം അല്ലേ. ആ പൊതുവ്യത്യാസത്തെ നമുക്ക് ഡി എന്നെടുക്കാം. അപ്പോൾ പൊതുവ്യത്യാസം D = 2nd പദം - 1nd പദം, അല്ലെങ്കിൽ 3nd പദം - 2nd പദം. അപ്പോൾ ഇവിടെ 2nd പദം 5, അപ്പോൾ 5 - 2 = 3. അതായത് ഇവിടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് 3 എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ നിന്ന് ആദ്യ പദം, അതിന് എ എന്ന സിംബൽ കൊടുക്കാം. അത് = ആദ്യ പദം 2 ആണ്. ഇനി നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയിലെ എന്നാം പദം അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A+(n-1)(D). നമുക്ക് nth ടേം എത്രയാണെന്നറിയാം, 50 ആണെന്ന് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് AD എന്നിവയ്ക്ക് വാല്യൂ കൊടുക്കാം അല്ലേ. nth ടേം അല്ലെങ്കിൽ എത്രാമത്തെ പദമാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്ക് 2, അപ്പോൾ 2+(n-1)(D) എന്നത് 3 = 50 എന്ന് കിട്ടും. അവിടെ നിന്നും n-1(3)=50-2 ഈ 2 അപ്പുറത്ത് പോകുന്നു അല്ലേ. അപ്പോൾ 50-2 = 48 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ n-1(3) സോൾവ് ചെയ്യാം. അപ്പം n(3)(3n-1)(3)=48 എന്ന് കിട്ടും. അവിടെ 3n = 48+3, അപ്പോൾ 51 എന്ന് കിട്ടും. അവിടെ നിന്നും n = 51/3=17 എന്ന് കിട്ടും. നിങ്ങൾക്കായൊരു ചോദ്യം, 6, 12, 18 എന്ന് തുടങ്ങുന്ന ശ്രേണിയിലെ എത്രാം പദമാണ് 72? ഉത്തരം ചുവടെ കമൻറ്റ് ചെയ്യുക.